വെൽക്കം ടു ബിടെക് ബിഡിസി. നമ്മൾ ഇന്നിവിടെ കെ ടി യു എസ് ഫൈ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ സിൻക്രണസ് ആൻഡ് ഇൻഡക്ഷൻ മെഷീൻ എന്ന പേപ്പറിൻ്റെ സിലബസ് ഓവർവ്യൂയാണ് ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ മൊഡ്യൂൾ വണ്ണിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് ത്രീ ഫേസ് ഓൾട്ടർനേറ്റേഴ്സ് എന്നാണ്. ഓൾട്ടർനേറ്റേഴ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നല്ലേ. നോക്കിക്കേ, നിങ്ങളുടെ സിലബസിൽ നിങ്ങളുടെ പേപ്പറിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സിൻക്രണസ് ആൻഡ് ഇൻഡക്ഷൻ മെഷീൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ സിലബസിനകത്ത് ഈ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് എവിടെയും സിൻക്രണസ് മെഷീൻസ് എന്ന് പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ എന്താണ് ഒരു സിൻക്രണസ് മെഷീൻ, അല്ലെങ്കിൽ എന്താണ് ഒരു ഓൾട്ടർനേറ്റർ എന്ന് വേണം നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ. അപ്പോ ഒരു സിൻക്രണസ് മെഷീൻ, സിൻക്രണസ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഏത് എ സി മെഷീനാണോ കോൺസ്റ്റന്റ് സ്പീഡിൽ റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് എ സി മെഷീനാണോ അതിൻ്റെ ഫ്രീക്വൻസിയുമായിട്ട് ഒരു കോൺസ്റ്റന്റ് റിലേഷൻ, അതിൻ്റെ സ്പീഡിൻ്റെ ആ ഏത് മെഷീൻ എ സി മെഷീനാണോ ആ മെഷീനിൻ്റെ സ്പീഡ് അതിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് സപ്ലൈ ഫ്രീക്വൻസി ആയിട്ട് ഒരു കോൺസ്റ്റന്റ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള എ സി മെഷീനെയാണ് നമ്മൾ സിൻക്രണസ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഡി സി മെഷീൻസ് പറഞ്ഞതുപോലെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തതുപോലെ തന്നെ നമ്മൾ സിൻക്രണസ് മെഷീനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്താണ്? സിൻക്രണസ് ജനറേറ്ററും പിന്നെ സിൻക്രണസ് മോട്ടറും. ഓക്കെ, അപ്പോൾ സിൻക്രണസ് ജനറേറ്റർ അതിനെയാണ്, അതിൻ്റെ വേറൊരു പേരാണ് എന്ത്? ഓൾട്ടർനേറ്റർ എന്ന്. അപ്പൊ എന്താണ് ഓൾട്ടർനേറ്റർ എന്ന് പറയുന്നത്? ഓൾട്ടർനേറ്റർ ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് എ സിൻക്രണസ് ജനറേറ്റർ. അപ്പൊ എന്താണ് സിൻക്രണസ് ജനറേറ്റർ അല്ലെങ്കിൽ ഓൾട്ടർനേറ്ററിന്റെ ഫംഗ്ഷൻ? ഇറ്റ് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഫ്രം പ്രൈം മൂവർ ടു ഇലക്ട്രിക്കൽ എനർജി. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോ നമ്മൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്താണ് ഒരു സിൻക്രണസ് മെഷീൻ എന്ന് പറയുന്നത്. ആ സിൻക്രണസ് മെഷീൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ആദ്യമേ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് എന്താണ്? ഒരു സിൻക്രണസ് മെഷീൻ എന്ന് പറയുന്നത് ഒരു എ സി മെഷീനാണ്. ആ മെഷീന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ സ്പീഡിന് ഫ്രീക്വൻസി സപ്ലൈ ഫ്രീക്വൻസി ആയിട്ട് ഒരു കോൺസ്റ്റന്റ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സിൻക്രണസ് മെഷീൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കും. സിൻക്രണസ് മെഷീൻ്റെ സ്പീഡ് അല്ലെങ്കിൽ സിൻക്രണസ് സ്പീഡ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ എൻ എസ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു, ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുലയുണ്ട്. എൻ എസ് ഇസ് ഈക്വൽ ടു 120 എഫ് ബൈ ടി, വേർ എൻ എസ് ഇസ് ദ സിൻക്രണസ് സ്പീഡ്, എഫ് ഇസ് ദ സപ്ലൈ ഫ്രീക്വൻസി, ആൻഡ് പി ഇസ് ദ നമ്പർ ഓഫ് പോൾസ് ഇൻ ദ മെഷീൻ. അപ്പോൾ ഇതാണ് ഒരു സിൻക്രണസ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഈ സിൻക്രണസ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറയും, നമ്മളെല്ലാം യൂസ് ചെയ്തൊരു സാധനമാണിത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സിൻക്രണസ് സ്പീഡ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക, ശരിക്കും പഠിക്കുന്നത് എന്താണ്? മൊഡ്യൂൾ വണ്ടിൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് എ ത്രീ ഫേസ് ഓൾട്ടർനേറ്റർ, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് എ ത്രീ ഫേസ് സിൻക്രണസ് ജനറേറ്റർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് ഒരു ഓൾട്ടർനേറ്റർ വർക്ക് ചെയ്യാനുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറയുന്നത്, അതിൻ്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ്. അപ്പം നമ്മളൊരു ഡി സി ജനറേറ്റർ അല്ലെങ്കിൽ ഡി സി മോട്ടർ അല്ലെങ്കിൽ ഒരു ഡി സി മെഷീൻ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ കുറെ അതിൻ്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് എങ്ങനെയൊക്കെയാണെന്ന് പറയുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ ഓൾട്ടർനേറ്ററിനും അതിൻ്റെതായിട്ടുള്ള കൺസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡി സി മെഷീനിൽ ആർമേച്ചർ റൊട്ടേറ്റിംഗും ഫീൽഡ് സ്റ്റേഷനറി ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് ഇവിടുത്തെ കേസിൽ. ഓൾട്ടർനേറ്ററിൽ ആർമേച്ചർ ആയിരിക്കും സ്റ്റേഷനറി ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റർ പാർട്ടായിട്ടിരിക്കുന്നത്. പകരം എന്താണ്? ഫീൽഡാണ് റൊട്ടേറ്റിംഗ് പാർട്ടായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ രണ്ടാമതായിട്ട് പഠിക്കുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ പഠിക്കുന്നത് ഇനി അതിൻ്റെ കേസിൽ ഇപ്പം നമ്മൾ സ്റ്റേറ്റർ എന്ന് പറയുന്നത് ആർമേച്ചർ ആണെന്ന് പറഞ്ഞു, ഇനി ഫീൽഡ് എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് പാർട്ട് അല്ലെങ്കിൽ റോട്ടർ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് റോട്ടർ കൺസ്ട്രക്ഷൻ ഉണ്ട്. ടു ടൈപ്സ് ഓഫ് റോട്ടർ കൺസ്ട്രക്ഷൻസ് ഉണ്ട്. അതിൽ ആ രണ്ട് ടൈപ്പ് ഓഫ് റോട്ടർ കൺസ്ട്രക്ഷൻ എന്താണ് നമ്മൾ ഇതിനകത്ത് എങ്കിലും എടുത്തു പറയുന്നില്ല, പക്ഷേ ഇതെല്ലാം ഈ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സിനകത്ത് വരുന്നതാണ്. ടു ടൈപ്സ് ഓഫ് റോട്ടേഴ്സ്, അതിൽ ഫസ്റ്റ് വണ്ണാണ് സാലിയൻറ്റ് പോൾ ടൈപ്പ്.
സാലിയന്റ് പോൾ ടൈപ്പ് റോട്ടർ, അല്ലെങ്കിൽ സാലിയൻ പോൾ ടൈപ്പ് ഓൾട്ടർനേറ്റ് തന്നെ നമ്മൾ പറയാറുള്ളൂ. രണ്ടാമത്തത് നോൺ സാലിയന്റ് പോൾ ടൈപ്പ്, നോൺ സാലിയന്റ് പോൾ, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേര് പറയും സിലിണ്ട്രിക്കൽ റോട്ടർ എന്നും പറയാറുണ്ട്. സിലിണ്ട്രിക്കൽ റോട്ടർ ടൈപ്പ്. ഇനിയിപ്പോ ഇങ്ങനെ രണ്ട് ടൈപ്പ് റോട്ടർ കൺസ്ട്രക്ഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ടൈപ്പ് കൺസ്ട്രക്ഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ഡിഫറൻസ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഒരു സാലിയന്റ് പോൾ ഓൾട്ടർനേറ്ററും ഒരു നോൺ സാലിയന്റ് പോൾ ഓൾട്ടർനേറ്ററിനെയും ഡിഫർ ചെയ്യുന്നത് എന്നും കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അതാണ്, ഇത്രയൊക്കെയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അതേപോലെ ഇതിന്റെ കമ്പാരിസൺ ബിറ്റ്വീൻ സാലിയന്റ് പോൾ ആൻഡ് നോൺ സാലിയന്റ് പോൾ അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ റോട്ടർ ടൈപ്പ് ഓൾട്ടർനേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനുശേഷം നമ്മൾ പോകുന്നത് ടൈപ്സ് ഓഫ് ഓൾട്ടർനേറ്റീവ് വൈൻഡിങ്സ്. ടൈപ്സ് ഓഫ് ഓൾട്ടർനേറ്റീവ് വൈൻഡിങ്സ് എന്താണ് ഓൾട്ടർനേറ്റർ വൈൻഡിങ്ങിന്റെ ടൈപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്കറിയാം നമ്മളുടെ സപ്ലൈ കൊടുക്കുന്ന ഫേസ്, അതായത് സിംഗിൾ ഫേസ്, ത്രീ ഫേസ് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്പർ ഓഫ് ഫേസസിനെ വെച്ചിട്ട് നമ്മൾ ഈ സിങ്ക്രണസ് മെഷീൻസിനെ അല്ലെങ്കിൽ സിങ്ക്രണസ് ജനറേറ്റർ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണ് സിംഗിൾ ഫേസ്, പോളിഫേസ് അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ ബേസ്ഡ് ഓൺ കൺസ്ട്രക്ഷൻ വെച്ചിട്ട് നമ്മൾ ഇത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആർമേച്ചർ, നമ്മളിപ്പോൾ നമ്മൾ ആർമേച്ചർ സ്റ്റേഷനറി ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. പക്ഷേ ആ സ്റ്റേഷനറി ആണെന്നുണ്ടെങ്കിലും ഈ ആർമേച്ചർ വൈൻഡിങ്ങിനെ കണക്ട് ചെയ്യുന്ന പല രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യും. ആ പല രീതിയിൽ കണക്ട് ചെയ്യുന്നതിനെ വെച്ചിട്ട് നമ്മൾ പല ടൈപ്പ് ക്ലാസിഫിക്കേഷനും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ടൈപ്സ് ഓഫ് ആർമേച്ചർ വൈൻഡിങ്ങിൽ മെയിൻ ആയിട്ട് വരുന്നവരാണ് കോൺസെൻട്രേറ്റഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്, അതേപോലെ ഫുൾ പിച്ച് ആൻഡ് ഷോർട്ട് പിച്ച് വൈൻഡിങ്, ഇന്റഗ്രൽ സ്ലോട്ട് ആൻഡ് ഫ്രാക്ഷണൽ സ്ലോട്ട് വൈൻഡിങ്, അങ്ങനെ പല ടൈപ്പ് ആർമേച്ചർ, പല രീതിയിൽ നമുക്ക് ആർമേച്ചർ വൈൻഡിങ്സിനെ വൗണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഏത് ടൈപ്പിലാണ് നമ്മൾ വൗണ്ട് ചെയ്തതിനെ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ടൈപ്സ് ഓഫ് ആർമേച്ചർ വൈൻഡിങ് ഡിഫർ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഒരു എഫക്റ്റ് നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ഇത് അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ പഠിക്കുന്ന EMF ഇക്വേഷനകത്ത് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ട്രാൻസ്ഫോമറിന്റെ ഒക്കെ EMF ഇക്വേഷൻ നമ്മൾ പഠിച്ചതല്ലേ, അതേപോലെ നമുക്ക് ഓൾട്ടർനേറ്ററിനും ഒരു EMF ഇക്വേഷൻ ഉണ്ട്. പക്ഷേ ആ EMF ഇക്വേഷന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ടൈപ്സ് ഓഫ് ആർമേച്ചർ വൈൻഡിങ് ഏത് രീതിയിലാണ് നമ്മൾ ആർമേച്ചർ വൈൻഡിങ്ങിനെ വൗണ്ട് ചെയ്യുന്നത് എന്നിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് ഈ EMF ഇക്വേഷനകത്ത് വരുന്നുണ്ട്. അതാണ് KPയും KDയും, അതായത് പിച്ച് ഫാക്ടറും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറും. KP ഫോർ പിച്ച് ഫാക്ടർ ആൻഡ് KD ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അപ്പോൾ ഈ KPയും KDയും, അതായത് ആർമേച്ചർ മൗണ്ട് ചെയ്യുന്നതിനെ അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ KPയും KDയും ഒക്കെ വരുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. പിന്നെ വരുന്നത് ഇതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഈ KPയും KDയും കണ്ടുപിടിക്കേണ്ട കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആ അത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കാം, അതായത് KPയും KDയും കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ പല എല്ലാത്തിന്റെ വാല്യൂസ് വന്നിട്ട് അതിന്റെ EMF ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് EMF കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കാം. അങ്ങനെ കുറച്ച് ടൈപ്പ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. സംഭവം വളരെ സിമ്പിൾ ആണ്, പക്ഷെ അത് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി വേണം പഠിക്കാനെന്ന് മാത്രം. ഓക്കെ, അതിനുശേഷം നമ്മൾ പോകുന്നത് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഹാർമോണിക്സിലേക്കാണ്. എന്താണ് ഹാർമോണിക്സ്? നമുക്കറിയാം ഹാർമോണിക്സ് എന്ന് പറയുന്നത് എവിടെയുണ്ടാകും? നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോമിലൊക്കെയാണ് ഹാർമോണിക്സ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പൊ ഹാർമോണിക്സ് എന്താണ്? ഹാർമോണിക്സ് എന്ന് പറയുന്നത് ഒരു കുറച്ച് സിഗ്നൽസ് ആണ് അല്ലേ, ദാറ്റ് ഹാവിങ് എ ഫ്രീക്വൻസി വിച്ച് ഇസ് എൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള ഫ്രീക്വൻസി വരുന്ന സിഗ്നൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹാർമോണിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഹാർമോണിക്സ് ഉണ്ടാവുന്നത്, അതായത് സോഴ്സസ് ഓഫ് ഹാർമോണിക്സ് എങ്ങനെയാണ്, ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് വേവ് ഫോമിൽ ഹാർമോണിക്സ് ഉണ്ടാകുന്ന സോഴ്സസ് എന്തൊക്കെയാണെന്നാണ് പിന്നീട് നമ്മൾ പഠിക്കുന്നത്. അതായത് അതിന്റെ കോസസ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്. അതെന്ന് പറയുന്നത് സ്പേസ് ഹാർമോണിക്സ്, അതായത് സ്പേസ് ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമുക്കറിയാം ഫീൽഡ് റൊട്ടേറ്റിംഗ് ആണ് നമ്മൾ, അപ്പോൾ ഫീൽഡ് അവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാവും എന്നറിയാലോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന ഫീൽഡ് ഫ്ലക്സിന്റെ നോൺ സിനുസോയിഡൽ പാറ്റേൺ കൊണ്ട് നമുക്ക് ഹാർമോണിക്സ് ഉണ്ടാവാം. അപ്പൊ ഇങ്ങനെ ഈ ഫീൽഡ് ഫ്ലക്സിന്റെ നോൺ സിനുസോയിഡൽ പാറ്റേൺ കൊണ്ട് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ സ്പേസ് ഹാർമോണിക്സ് എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ സ്റ്റേറ്റർ കോർ. സ്റ്റേറ്റർ കോർ എന്ന് പറഞ്ഞാൽ ആർമേച്ചർ കോർ. ആർമേച്ചർ കോറിൽ എന്തുണ്ടാവും? ആ സ്ലോട്ടുകളുടെ ഇടയ്ക്ക് എയർ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, എയർ ഗ്യാപ്പ് ഉണ്ടല്ലോ. അതായത് സ്ലോട്ടുകളുടെ ഇടയ്ക്ക് ഉണ്ടാവുന്ന എയർ ഗ്യാപ്പില് റിലക്റ്റൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ആ റിലക്റ്റൻസിനുണ്ടാവുന്ന വേരിയേഷൻ, അതായത് ആർമേച്ചർ കോറിന്റെ സ്ലോട്ടുകളിലുള്ള എയർ ഗ്യാപ്പിലെ
റിലക്റ്റൻസിനുണ്ടാകുന്ന വേരിയേഷൻ കൊണ്ട് ഉണ്ടാവുന്ന ഹാർമോണിക്സ്, അങ്ങനെയുള്ള ഹാർമോണിക്സിനെ നമ്മൾ സ്ലോട്ട് ഹാർമോണിക്സ് എന്ന് പറയും. അപ്പൊ ഈ സ്പേസ് ഹാർമോണിക്സും സ്ലോട്ട് ഹാർമോണിക്സും ഒക്കെയാണ് മെയിൻ ആയിട്ട് നമ്മളുടെ ഈ ഈ നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹാർമോണിക്സ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ. ഇനി പിന്നെ പഠിക്കുന്നത് നമ്മൾ എങ്ങനെ അതിനെ സപ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പിന്നീട് പഠിക്കുന്നത്. അതായത് മെത്തേഡ്സ് ടു എലിമിനേറ്റ് ഹാർമോണിക്സ് അതാണ് നമ്മൾ പിന്നീട് പഠിക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ എപ്പോഴും ഒരു എ പാർട്ടിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റേറ്റിംഗ് ഓഫ് ഓൾട്ടർനേറ്റേഴ്സ്. എങ്ങനെയാണ് ഓൾട്ടർനേറ്ററിനെ റേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പം ഒരു 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 റേറ്റിംഗ് ഓൾട്ടർനേറ്ററിന്റെ പവർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പവർ ദാറ്റ് ക്യാൻ ബി ഡെലിവേർഡ് ബൈ ആൻ ഓൾട്ടർനേറ്റർ സേഫ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി അണ്ടർ സം സ്പെസിഫിക് കണ്ടീഷൻസ്. ചില സ്പെസിഫിക് കണ്ടീഷൻസിൽ നമ്മുടെ ഓൾട്ടർനേറ്ററിന് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന, സേഫ് ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും ഡെലിവർ ചെയ്യാൻ പറ്റുന്ന പവറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു ഓൾട്ടർനേറ്ററിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി നമ്മൾ ഓൾട്ടർനേറ്റീവ് നമ്മൾ കെ വി എല്ലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് അറിയാൻ നേരം. അപ്പൊ അതിനെ പറ്റി നമ്മൾ പഠിക്കും. പിന്നീട് നമ്മൾ പഠിക്കുന്നത് പാരാമീറ്റേഴ്സ് ഓഫ് ആർമേച്ചർ വൈൻഡിങ്. ആർമേച്ചർ വൈൻഡിങ്ങിന്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ആർമേച്ചർ വൈൻഡിങ്ങിനെ എഫക്ട് ചെയ്യുന്നത്. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആർമേച്ചർ റെസിസ്റ്റൻസ് തന്നെയാണല്ലേ. ആർമേച്ചർ വൈൻഡിങ്ങിൽ ഫസ്റ്റ് പാരാമീറ്റർ എന്തായിരിക്കും? എപ്പോഴും ആർമേച്ചറിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കും. പിന്നീട് എന്താ പറയുന്നത്? ആർമേച്ചറിന്റെ ലീക്കേജ് റിയാക്റ്റൻസ് എക്സ് എൽ, അതും മറ്റൊരു പാരാമീറ്ററാണ്. പിന്നെയുള്ള പാരാമീറ്റർ എന്ന് പറയുന്നത് റിയാക്റ്റൻസ് കറസ്പോണ്ടിങ് ടു ആർമേച്ചർ റിയാക്ഷൻ എക്സ് എ. ആർമേച്ചർ റിയാക്ഷൻ കൊണ്ടുള്ള ലീക്കേജ് റിയാക്റ്റൻസും ഉണ്ടാവും, അതേപോലെ ആർമേച്ചർ ലീക്കേജ് റിയാക്റ്റൻസും ഉണ്ടാവും. അപ്പോൾ ആർ എയും എക്സ് എല്ലും എക്സ് എയും ഈ മൂന്നെണ്ണമാണ് മെയിൻ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ ആർ എ പ്ലസ് എക്സ് എൽ പ്ലസ് എക്സ് എ ഇത്രയും പാരാമീറ്റേഴ്സും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സിങ്ക്രണസ് ഇംപെഡൻസ് എന്ന് പറയുന്നത്, സിങ്ക്രണസ് ഇംപെഡൻസ് കിട്ടുന്നത്, അതായത് ഇസഡ് എസ് കിട്ടുന്നത്. അപ്പോൾ ഇസഡ് എസിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇങ്ങനെ ആർ എ പ്ലസ് എക്സ് എൽ പ്ലസ് എക്സ് എ എന്നല്ല, ഈ എക്സ് എൽ എക്സ് എ എന്ന് പറയുന്നത് റിയാക്റ്റൻസ് ടേമാണ്, അതായത് ജെ ടേമാണ്. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. അതായത് പറയുകയാണെങ്കിൽ ഇസഡ് എസ് എന്ന് പറയുന്നത് എന്താണ്? ആർ എ പ്ലസ് ജെ ഇൻറ്റു എക്സ് എസ് ആണല്ലേ, സിങ്ക്രണസ് റിയാക്റ്റൻസ് ആണ്. അതായത് ആർ എ പ്ലസ് ജെ ഇൻറ്റു എക്സ് എൽ പ്ലസ് എക്സ് എ, ഇതാണ് എന്തെന്ന് പറയുന്നത്, സിങ്ക്രണസ് ഇംപെഡൻസ് എന്ന് പറയുന്നത്. ഇത്രയും പാരാമീറ്റേഴ്സ് ആണ് എന്തിനെ എഫക്ട് ചെയ്യുന്നത്? ആർമേച്ചർ വൈൻഡിങ്ങിന്റെ പാരാമീറ്റേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് എന്താണ്? ആർമേച്ചർ റിയാക്ഷൻ. ആർമേച്ചർ റിയാക്ഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പൊ ആർമേച്ചർ റിയാക്ഷൻ എന്താണ്, ഇവിടുത്തെ ആർമേച്ചർ റിയാക്ഷൻ എന്താണ്, എന്തൊക്കെ എഫക്റ്റുകളാണ് ആർമേച്ചർ റിയാക്ഷൻ, അത് ആർമേച്ചർ റിയാക്ഷന്റെ എഫക്റ്റുകൾ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഓരോ പവർ ഫാക്ടറിലും, അതായത് മേ പവർ ഫാക്ടർ എന്ന് പറയുന്നത് ലാഗ് ചെയ്യാം, ലീഡ് ചെയ്യാം, അതല്ലെങ്കിൽ യൂണിറ്റി പവർ ഫാക്ടർ ആവാം, ഏത് പവർ ഫാക്ടറിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും ആർമേച്ചർ റിയാക്ഷന്റെ എഫക്റ്റ് എന്തായിരിക്കും എന്ന് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കും. അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ തന്നെ നമ്മളുടെ ഓൾട്ടർനേറ്ററിന്റെ ഇക്വലൻസ് സർക്യൂട്ടും ഫേസർ ഡയഗ്രാമും പഠിക്കാൻ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതേപോലെ പിന്നെ നമ്മൾ പഠിക്കുന്നതാണ് ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൾട്ടർനേറ്റർ. ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൾട്ടർനേറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, അതും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കും. ഓക്കെ, അതിനുശേഷം പിന്നീട് നമ്മൾ പഠിക്കുന്നത്, പിന്നെ ഈ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്തെങ്കിലേ നമുക്ക് ലോഡ് ക്യാര കിട്ടത്തുള്ളൂ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പഠിക്കണം. അത് ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലോഡ് കെയർ എന്ന് പറയുന്നത് ഒരു നമ്മുടെ ടെർമിനൽ വോൾട്ടേജിന്റെയും ലോഡ് കറന്റിന്റെയും ഒരു റിലേഷൻഷിപ്പെയാണ് നമ്മൾ ലോഡ് കെയർ എന്ന് പറയുന്നത്. എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെർമിനൽ വോൾട്ടേജ് വി ടി ആൻഡ് ലോഡ് കറന്റ് ഐ എൽ, അതിന്റെ ഒരു റിലേഷനാണ് നമ്മൾ ലോഡ് കെയർ എന്ന് പറയുന്നത്. പക്ഷെ അത് അങ്ങനെ ഒരു ഇത് ഗ്രാഫ് നമുക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതിനുശേഷം പിന്നെ നമ്മൾ പഠിക്കുന്ന എന്താണ്? അതിൻ്റെ പവർ ഫ്ലോ ഇക്വേഷൻസ് എങ്ങനെയൊക്കെയാണ്, നമ്മൾ ട്രാവൽട്ടനായിട്ടാണ് അതിൽ നിന്ന് പവർ ഫ്ലോ വരുന്നത്, എവിടെയൊക്കെയാണ് ലോസസ് വരുന്നത്, ആ ലോസസ്സൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്, അതായത് ഗ്രോസ് പവർ ഉണ്ട്, നെറ്റ് പവർ ഉണ്ട്, അങ്ങനെ ലോസസ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എത്ര മാത്രം ഔട്ട്പുട്ട് പവറാണ് നമുക്ക് ഷാഫ്റ്റിൽ കിട്ടുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഈ പവർ ഫ്ലോ ഇക്വേഷൻസ് വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടും, ഈ പവർ ഫ്ലോ ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ട് എന്തുണ്ടാവാറുണ്ട്? യൂണിവേഴ്സിറ്റി എക്സാംസിൽ ഒരുപാട് ന്യൂമറിക്കൽ പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന
മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇതിനകത്ത് എപ്പോഴും ഒരു എസ് എ പാർട്ടിൽ അല്ലെങ്കിൽ ഒരു ഒരു 5 to 6 marks നമുക്ക് ചോദിക്കുന്ന പറയുന്നത് വേരിയസ് ടൈപ്സ് ഓഫ് ആർമേച്ചർ വൈൻഡിങ്സ് ആണ്. വേരിയസ് ടൈപ്സ് ഓഫ് ആർമേച്ചർ വൈൻഡിങ്സ് അത് ചോദിച്ച് കണ്ടിട്ടുണ്ട്, 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നീട് ചോദിക്കുന്നത് ഇതിന് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് കമ്പാരിസൺ ആണ്. കമ്പാരിസൺ ബിറ്റ്വീൻ സാലിയൻറ്റ് ആൻഡ് നോൺ സാലിയൻറ്റ് പോൾ ഓൾട്ടർനേറ്റീവ്സ്. അത് ഒരുപാട് പ്രാവശ്യം മാറിയും തിരിഞ്ഞും എ പാർട്ടിലും ബി പാർട്ടിൽ സബായിട്ടും ഒക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ കമ്പയർ ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് വിത്ത് സാലിയൻറ്റ് പോൾ ആൻഡ് സിലിണ്ട്രിക്കൽ ടൈപ്പ് ഓൾട്ടർനേറ്റീവ് വിത്ത് നീറ്റ് സ്കെച്ചസ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നീട് ചോദിച്ച എ പാർട്ടിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറൈവ് ആൻ ഇ എം എഫ് ഇക്വേഷൻ ഫോർ ഓൾട്ടർനേറ്റീവ്, അങ്ങനെയും ചോദിച്ചു കണ്ടിട്ടുണ്ട് കുറെ പ്രാവശ്യം. പിന്നീട് ഇതിനകത്ത് ചോദിക്കുന്ന ഇ എം എഫ് ഇക്വേഷനെ പോലെ തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡെറിവേഷൻ ഓഫ് കെ പി ആൻഡ് കെ ഡി. അതായത് നമ്മൾ ഇ എം എഫ് ഇക്വേഷനകത്ത് കെ പിയും കെ ഡി രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിച്ച് ഫാക്ടറും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറും, ഇതിന്റെ ഒരു ഡെറിവേഷൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ പിന്നെ ചോദിച്ചു കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എ പാർട്ടിൽ 1-2 പ്രാവശ്യം നമ്മളുടെ ഈ സാലിയൻറ്റ് പോൾ ടൈപ്പും ഇത് നോൺ സാലിയൻറ്റ് പോൾ ടൈപ്പും ഒക്കെ നമ്മൾ പറഞ്ഞ സമയത്ത് സോറി നമ്മുടെ ആർമേച്ചർ വൈൻഡിങ്ങിന്റെ ടൈപ്സ് ഓഫ് വൈൻഡിങ് കണക്ഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ കുറേ അധികം ടൈപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈപ്സിനകത്ത് വരുന്നതാണ് ഒരു ഷോർട്ട് പിച്ച്ഡ് കോയിൽ എന്ന് പറയുന്നത്. ഷോർട്ട് പിച്ച് കോയിൽ അല്ലെങ്കിൽ ഷോർട്ട് പിച്ച്ഡ് വൈൻഡിങ്. എന്താണ് ഒരു ഷോർട്ട് പിച്ച് വൈൻഡിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്ന് കുറേ പ്രാവശ്യം 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഷോർട്ട് പിച്ച് വൈൻഡിങ് എന്തിനാണ് ചെയ്യുന്നത്, അതിൻ്റെ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു യൂസ് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നീട് ഇതിനകത്ത് നിന്ന് ചോദിച്ചിരിക്കുന്നത് റേറ്റിംഗ് ഓഫ് ഓൾട്ടർനേറ്റേഴ്സ് എ പാർട്ടിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ചിലടത്ത് 1-2 പ്രാവശ്യം ഇക്വലൻസ് സർക്യൂട്ടും ഫേസ് ഡയഗ്രാമും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇക്വലൻസ് അങ്ങനെ എന്ന് 1-2 പ്രാവശ്യം മാത്രമേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ ഇക്വലൻസ് സർക്യൂട്ടും ഫേസ് ഡയഗ്രാമും. പിന്നെ ഇതിനകത്ത് നിന്ന് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ഇ എം എഫ് ഇക്വേഷൻ ആൻഡ് കെ പി കോമ കെ ഡി. ഇത് ഒരുപാട് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ.